കേരള കലാപം അതിന്റെ മൂർഖന്നതയിൽ നിൽക്കുമ്പോഴാണ് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ തിരഞ്ഞെടുപ്പ് കേരളിന്റെ ജനഹിത പരിശോധനയെന്ന് കരുതിയ കേരളത്തിന് തെറ്റി വികസനമാണ് പ്രചാരണ വിഷയമെന്ന് പറഞ്ഞ ഭരണപക്ഷത്തിന് പോലും പ്രചാരണത്തിന്റെ അജണ്ട നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ കളം മാറി സഭയുടെ സ്ഥാനാർത്ഥിയെന്നും അല്ലെന്നും മാറി മാറി അവകാശവാദങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തിയ പി സിയുടെ സ്ഥാനാർത്ഥിയാണ് ജോ ജോസഫ് എന്ന് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കൊളോക്കിയൽ പരാമർശം പഴഞ്ചൊല്ലിലെപ്പേരിയുടെ രംഗപ്രവേശം കേസ് ജോ ജോസഫിന്റെ പേരിൽ പേരിൽ വ്യാജ വീഡിയോ അതിന്റെ അറസ്റ്റ് അതിനിടയിൽ പി സി ജോർജിന്റെ അറസ്റ്റും ജാമ്യവും ഇന്ന് കൊട്ടിക്കലാശ ദിവസവും വാഗ്പോര് വർഗീയ വോട്ടുകളെ ചുറ്റിപ്പറ്റി വികസനത്തിൽ തുടങ്ങി വർഗീയതയിൽ അവസാനിച്ച തൃക്കാക്കര പോരിൽ ആരും നേടും പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്സിൽ നിന്ന് ശ്രീ ടി പി ജയചന്ദ്രൻ ബി ജെ പിയിൽ നിന്ന് കെ സി ബി സി മുൻ വക്താവ് ഫാദർ പോൾ ടേലക്കാട്ട് ശ്രീ എസ് കെ സജീഷ് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും ശ്രീ ജ്യോതികുമാർ ചാമക്കാല പ്രചാരണ വിഷയങ്ങൾ അനവധി ഉണ്ടായിരുന്നു ഇതാ കൊട്ടിക്കലാശവും അതിഗംഭീരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് താരപ്രചാരകർ ഏറെയുണ്ട് വിവാദ വിഷയങ്ങൾ ഏറെയുണ്ട് അതിനൊക്കെ അപ്പുറത്ത് തൃക്കാക്കര എന്നൊരു ഉത്സവത്തിനാണ് സാക്ഷിയായത് അവസാന നിമിഷം എന്താണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യം മുതൽ അവസാനം വരെ ശുഭപ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അവസാന നിമിഷം അത് മാത്രമല്ല താങ്കൾ ഇവിടെ കുറേ വിഷയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു അതിൽ മനഃപൂർവ്വമാണോ അതോ മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് വന്ന് പ്രചാരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു എന്ന് പ്രഖ്യാപിച്ച ഉടൻ തന്നെ അദ്ദേഹം നടത്തിയൊരു വാദഗതിയുണ്ട് സൗഭാഗ്യമെന്നും അവസരമെന്നും ഒക്കെ ശ്രീ പി ടി തോമസിൻ്റെ മരണത്തെ അഭിസംബോധന ചെയ്തതും ഒരു വിവാദ വിഷയമായിരുന്നു ക്ലോക്കിയൽ ലാംഗ്വേജിൽ സംസാരിച്ചത് മാത്രം അങ്ങ് സൂചിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി സൗഭാഗ്യ പരാമർശം കൂടി സൂചിപ്പിക്കേണ്ടതായിരുന്നു അത് മനഃപൂർവ്വം വിട്ടുപോയതല്ല എന്ന് കരുതിക്കോട്ടെ അതിനപ്പുറം അതിജീവിതയുമായി ബന്ധപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ചർച്ച ചെയ്തത് അല്ല പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിജീവിത കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ പോകുന്നതിന് അടിസ്ഥാനമായ കാരണം രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ എം എം മണി ഉൾപ്പെടെ ഉള്ളവരാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൂടിയൊക്കെ ഇത് കൊടുത്ത് വരേണ്ടതല്ലേ ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് എന്ത് വിഷയമുണ്ടായാലും ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യണം ഈ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആദ്യം മുതൽ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തതാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എൽ ഡി എഫിന് എന്നുള്ളൊരു വസ്തുതയാണ് കാരണം അവർ കഴിയുകയുമില്ല ഈ സംസ്ഥാനത്ത് വികസന നേട്ടങ്ങളെ സംബന്ധിച്ച് എത്ര കണക്ക് കൂട്ടിയാലും എത്ര ചർച്ച ചെയ്താലും യു ഡി എഫിൻ്റെ ത്രാസായിരിക്കും താഴ്ന്നു നിൽക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മാറി സഞ്ചരിക്കാൻ വേണ്ടി ഇടതുപക്ഷം ഓരോ ദിവസവും ഓരോ വിവാദങ്ങളുണ്ടാക്കി ആ വിവാദങ്ങളുടെ പിറകെ പോയി എന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ എം എൽ എമാരും മന്ത്രിമാരും വന്ന് തമ്പടിച്ചിട്ടും നിങ്ങൾക്കിത് വലിയ വാട്ടർ ലൂ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഞങ്ങളെ സംബന്ധിച്ച് വലിയ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്കിവിടെ നിന്ന് വിജയിക്കുവാൻ കഴിയും മൂന്നാം തീയതി വൈകുന്നേരം ഇതേപോലെ തന്നെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി മാധുവിനെ ബോധ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എല്ലാ അർത്ഥത്തിലും വീട് വീടാന്തരം കയറി വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം അനുസരിച്ച് ഒക്കെ ഉള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ താങ്കൾ പറഞ്ഞ വിഷയങ്ങൾ ഒന്നൊന്നായി എടുത്തു വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കുകയും സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ രാഷ്ട്രീയം സംസാരിക്കാതെ വികസനം ഞങ്ങളാണ് വികസനത്തിൻ്റെ അപ്പുസ്ഥലന്മാരെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ തയ്യാറാണ്ടേ അതിനെ സംബന്ധിച്ച് ഒരു നിമിഷം പോലും സംസാരിക്കാൻ ഇടതുപക്ഷം തയ്യാറായിട്ടില്ല കാരണം അവർക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം ഇന്നിപ്പോൾ കൊട്ടിക്കലാശം കൂടി കഴിയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ അതിനനുസരിച്ച് ചിട്ടയായ പ്രവർത്തനം സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വിവാദവും ഇല്ലാതെ ഞങ്ങൾ ഭരണപക്ഷത്തു നിന്ന് വന്നിട്ടുള്ള എന്ത് പരാധീനതകൾ പരാതികൾ എന്ത് വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഞങ്ങൾ ശക്തിയുക്തം എതിർത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള വിവാദങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രതിപക്ഷ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങിയ തർക്കമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുവരെഴുതി ആ സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്ത് മായിച്ചിട്ട് വേറെ എഴുതേണ്ടി വന്നു ആ അത്തരത്തിലൊരു സാഹചര്യമൊക്കെ എൽ ഡി എഫിൽ ഉണ്ടാകുന്നത് ചരിത്രത്തിലെ നടാടയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപന വേദിയെ സംബന്ധിച്ച് തർക്കമുണ്ടായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളയിലുമായി ബന്ധപ്പെട്ട വിവാദമായ ഒരു ഉത്തരവ് ആ ഉത്തരവിലൂടെ കുറ്റിക്കാനുള്ള തീരുമാനം പിൻവലിച്ചത് ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് അതുവരെ നമ്മൾ ഓരോ കേട്ടതെ ഉൾപ്പെടെ എസ് കെ സജീഷ് ഉൾപ്പെടെ ഓരോ ചർച്ചയിലും വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കേരളിന്റെ കുറ്റി അടിക്കാതെ സാമൂഹ്യ ആഘാത പഠനം നടത്തുക അസാധ്യമാണെന്നാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം പിൻവലിച്ചുകൊണ്ട് ഇനി അങ്ങനെ ഒരു കുട്ടിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ

വികസനമായിരിക്കും ചർച്ചാ വിഷയമെന്നാണ് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കേരളയിലൊക്കെ വലിയ തോതിൽ പരാമർശിക്കപ്പെടും വലിയ ചർച്ചകൾ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നിടത്ത് ആ പ്രചാരണത്തിന്റെ അജണ്ടകളൊക്കെ മാറി മറിയുന്നത് കണ്ടു അതിങ്ങനെ പലതായി മാറി വർഗീയതയൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്ന പി സി ജോർജ് ഒരു വലിയ ബി ജെ പിയുടെ ഒക്കെ താരപ്രചാരകനായ അവസാന നിമിഷം കളം നിറയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട് അതായത് ഈ തിരഞ്ഞെടുപ്പിനെ യഥാർത്ഥത്തിൽ സ്വാധീനിച്ചത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചയായത് എന്താണ് അല്ല ഒരു കാര്യം നമ്മൾ കാണേണ്ടത് വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇപ്പോൾ തൃക്കാക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ തൃക്കാക്കര മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായി അവതരണം നടത്തിയതാരാണ് ഡോക്ടർ ജോ ജോസഫിൻ്റെ രണ്ട് വെർച്വൽ വീഡിയോ റിയാലിറ്റി വീഡിയോ ഷോ അതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരുന്നു നമുക്കെല്ലാവർക്കും അവൈലബിൾ ആണ് ആ ഏറ്റവും കൂടുതൽ ആളുകൾ മണ്ഡലത്തിൻ്റെ ഓരോ മേഖലയെയും കുറിച്ച് റിയാലിറ്റിയിലൂടെ വെർച്വൽ റിയാലിറ്റിയിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സംരക്ഷണം ചെയ്യപ്പെട്ടു അത് ആളുകൾ കാണുകയും കേരളത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു വികസനത്തെക്കുറിച്ച് ഒരു സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് വന്ന് തൻ്റെ അഭിപ്രായം അത് നേരിട്ട് എങ്ങനെയായിരിക്കും അടുത്ത തൃക്കാക്കല എന്ന് നേരിട്ട് ജനങ്ങളോട് സംവദിക്കുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു പിന്നെ ശ്രീ ജ്യോതികുമാർ പറയുമ്പോൾ എനിക്കതിൽ തമാശയെ തോന്നിയിട്ടുള്ളൂ വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ യു ഡി എഫിൻ്റെ ത്രാസ് എപ്പോഴും താഴ്ന്നു നിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ ത്രാസ് ആറ് വർഷമായിട്ട് ആക്രിക്കടയിലാണ് എന്നത് അദ്ദേഹം മറന്നു പോയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ മറ്റ് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കരയിലെ ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു നാല് വർഷം പാഴാക്കി പാഴാക്കിക്കൂട നാല് വർഷം പാഴാക്കാതെ തൃക്കാക്കരയുടെ വികസനത്തിന് ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു എം എൽ എ ആവശ്യമുണ്ട് കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിൻ്റെ കൂടെ കേരളത്തിൻ്റെ പൊതുവായ വികസനം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ആ വികസനത്തിൻ്റെ ഒരു പ്രധാന ഹബ്ബായി തൃക്കാക്കരയ്ക്ക് മാറാൻ വേണ്ടി കഴിയും ആ വീക്ഷണമുള്ള ഒരു സ്ഥാനാർത്ഥി അതാണ് ഡോക്ടർ ജോ ജോസഫ് അത് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു അന്ന് തുടങ്ങിയതാണല്ലോ ഇവരുടെ പ്രശ്നം ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ തന്നെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവർ അന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടങ്ങി ആരംഭിച്ച കാര്യങ്ങളുണ്ടല്ലോ ആദ്യം ലിസി ഹോസ്പിറ്റലിനെതിരായി വന്നു ആ ലിസി ഹോസ്പിറ്റൽ നടത്തിയ അവർ നൽകിയ സ്വീകരണത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു പക്ഷേ മാധ്യമങ്ങൾക്കെല്ലാം കാര്യങ്ങൾ ബോധ്യമാണ് അത് നേരെ അവിടെയല്ല അവിടെ അവർ നൽകിയ സ്വീകരണമാണ് അതിലേക്ക് പിന്നീട് മറ്റുള്ള നേതാക്കന്മാർ എത്തിച്ചേരുകയായിരുന്നു എന്നൊക്കെ പിന്നീട് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത് വിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ എന്തിനേറെ പറയുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി സതീശൻ സാധാരണ കുരിശ് കണ്ടാൽ ചില ആളുകൾക്കൊക്കെ ഭയപ്പാടുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ലിസി ഹോസ്പിറ്റലുകളുടെ റെഡ് ക്രോസിൻ്റെ ചിഹ്നം കണ്ടിട്ട് അത് മതചിഹ്നമാണ് എന്ന് വ്യാഖ്യാനിച്ചത് നമ്മൾ കണ്ടതല്ലേ പിന്നീട് അതും ഒഴിഞ്ഞു പോകുന്ന അതിനെപ്പറ്റിയും മിണ്ടാതെ ഒഴിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പിന്നീട് നമുക്കറിയാം കെ പി സി സിയുടെ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കെതിരായി വലിയ മോശമായ രീതിയിൽ സംസാരിച്ചു പിന്നീട് മാപ്പ് പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇവർ ഞങ്ങൾ തക്കാക്കറിയുടെ വികസനത്തെക്കുറിച്ച് വെർച്വൽ ഓക്മെൻറ്റഡ് റിയാലിറ്റി ഷോ അവതരിപ്പിക്കുമ്പോൾ വീഡിയോ അവതരിപ്പിക്കും പകരം ഒരു അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാഴ്ചയല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ തള്ളിപ്പഴയാൻ എ ഐ സി സി അംഗമായിട്ടുള്ള സിമീർ ഹോസ്ബെൽറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നല്ലോ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ പറയരുതായിരുന്നു ഇത് കിട്ടിയാൽ പ്രചരിപ്പിക്കും എല്ലാവരും എന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഓർമ്മയില്ലേ അത് തെറ്റാണ് എന്ന് എ ഐ സി സി അംഗമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടില്ലേ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കണ്ട കാഴ്ച എന്തായിരുന്നു യു ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ആളുകളുടെ കൊഴിഞ്ഞു നമ്മൾ കണ്ടത് കെ വി തോമസ് മാഷിൽ നിന്ന് അത് ആരംഭിക്കുന്നു അതിനുശേഷം തൃക്കാക്കരയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവല്ലേ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മുരളീധരൻ അദ്ദേഹം രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയല്ലേ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് കെ പി സി സിയുടെ മഹിളാ കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗ്രേസി ജോസഫ് അവർ രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയല്ലേ അങ്ങനെ നിരവധി ആളുകൾ നാട്ടിലുടനീളം കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെല്ലാം പ്രവർത്തിക്കുന്നു ഇടതുപക്ഷത്തിനുവേണ്ടി തെരഞ്ഞെടുപ്പിൽ എന്ന കാഴ്ചയും കാണുകയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത് ഏറ്റവും പ്രധാനമായി മുമ്പ് എറണാകുളത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് ശ്രീ കെ കരുണാകരനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്ന് സബാസ്റ്റൻ പോളാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിഹ്നം ടെലിവിഷൻ ആയിരുന്നു നിങ്ങൾ ടി വി കണ്ടാൽ മതി എന്ന് പറഞ്ഞു അതൊരു സന്ദേശമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ സബാസ്റ്റൻ പോൾ ജയിക്കുകയും ചെയ്തു അതിന് സമാനമായിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ വികസനത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി വികസന പ്രവർത്തനത്തിന് കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഈ ഘട്ടത്തിൽ വികസനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അഭിനന്ദിക്കുന്ന കാഴ്ച പേപ്പർ മില്ലിൻ്റെ ഉദ്ഘാടന വേളയിൽ നമ്മൾ കണ്ടില്ലേ അത് ശ്രീ ഉമ്മൻചാണ്ടി നൽകിയ ഒരു സന്ദേശമായിരുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും ഒരു ജനാധിപത്യ വിരുദ്ധമായി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് നൽകിയ ഒരു സന്ദേശം തന്നെയാണത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് വികസനത്തെക്കുറിച്ചും കുറിച്ചും നാടിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും നന്നായി ചർച്ച ചെയ്ത് ഏറ്റവും സ്വീകാര്യമായിട്ടാണ് ഡോക്ടർ ജോ ജോസഫ് അഭിമാനകരമായി ഇപ്പോൾ കൊട്ടിക്കലാശം ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട് ജനം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കൂടി തിരികെ വരാം ശ്രീ ബി ജെ പിക്ക് വലിയ തോതിൽ അല്ലെങ്കിൽ വലിയ തോതിൽ അവിടെ പ്രചാരണത്തിനുള്ള സന്നാഹങ്ങളുണ്ട് കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവരാം അല്ലെങ്കിൽ മുതിർന്നൊരു നേതാവാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് കഴിഞ്ഞ തവണത്തെ ചെറിയൊരു വോട്ടു ചോർച്ചയുണ്ടെങ്കിൽ പോലും വലിയ തോതിൽ വോട്ടു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയൊക്കെ നിങ്ങൾക്ക് ഉണ്ട് പക്ഷേ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം നിങ്ങളുടെ താരപ്രചാരകനായി അവിടെ എത്തുന്നത് പി ജോർജ് ആണ് അത്രത്തോളം സ്വാധീനം പി സി ജോർജിന് ആ മണ്ഡലത്തിലുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല മാധു അത് മാതൃഭൂമിയുടെ ഈ പി സി ജോർജിൻ്റെ അവിടുത്തെ സ്വീകാര്യത അവലോകനം ചെയ്ത് നിങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് പുതിയ ഒരു സംവിധാനത്തിൻ്റെ ആവിർഭാവമാണ് കേരളത്തിൽ ചൂപ്പം കുടിക്കുന്നത് സാംസ്കാരിക കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വികസനം പൊയ്മറിഞ്ഞിരിക്കുന്നു മറിഞ്ഞിരിക്കുന്നു അണിയറയ്ക്കുള്ളിൽ നിന്നും നീചമായ സർവ്വസന്നാഹങ്ങളും പുറത്തെടുത്തു എന്ന് മാധു തന്നെ തുറക്കത്തി ചൂണ്ടിക്കാണിച്ചു ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് കാനം രാജേന്ദ്രൻ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നാണ് സജീഷ് സമ്മതിക്കുമോ എന്ന് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ മുഖത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനത്തെക്കുറിച്ചുള്ളതാണ് എന്ന് സ്കാനം രാജേന്ദ്രൻ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടാൽ ഇടതുപക്ഷത്തിന്റെ വികസന രാഷ്ട്രീയം കേരളത്തിൽ സത്യസന്ധമല്ല എന്ന് ജനം വിധി എഴുതിയത് അദ്ദേഹം പറയുമോ പിണറായി വിജയന്റെ എതിർപ്പിന് വെറുപ്പിന് പാത്രീഭൂതനായ ജയരാജൻ വളരെ കൃത്യമായി പറഞ്ഞു അതിനൊരു ഒരു പടി പറഞ്ഞ് ഇത് കേരലിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയാകും സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു അതൊക്കെ അങ്ങോട്ട് പോയി മറിച്ച് ഈ തരത്തില് മുന്നോട്ട് വെച്ചതെന്താ വികസനത്തിൽ നിന്നും രണ്ട് മുന്നണികളും പുറകോട്ട് പോവുകയും അശ്ലീല വീഡിയോകളും ഇല്ലാത്ത വാർത്തകളും ദേശാഭിമാനി ഉൾപ്പെടെ ഇന്നത്തെ കൈരൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും വൈക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെയും പറഞ്ഞു തുടങ്ങി അവസാനം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന കേരളത്തിൻ്റെ വർഗീയതയോടുള്ള ഇരട്ടത്താപ്പ് സൂഡോ സെക്യുലറിസം എന്ന അജണ്ടയിലേക്ക് കേരളം മാറി എന്നാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് സർവ സന്നാഹങ്ങളിൽ നിന്നും പുറകോട്ട് പോകുമ്പോൾ ഇരട്ട നയങ്ങൾ ഒരു വിഭാഗം ആളുകളുടെ പുറകെ ഒരു സംവിധാനം മുഴുവൻ ഓടി നടക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു മൂന്ന് മാസം മുമ്പ് കോടതിയലക്ഷ്യത്തിന്റെ പേരിൽ ജാമ്യം റദ്ദാക്കി എസ് എഫ് നേതാവ് ആർഷോ ഈ നിമിഷം വരെ പിടിക്കപ്പെട്ടിട്ടില്ല ഇതിന് സമാനമായ ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നടത്തിയിരിക്കുന്ന നിരവധി പ്രതികൾ നിരവധി വർഗീയവാദികൾ രാജ്യത്തിലെ ഭീകരപ്രവർത്തന നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തിലെ പോലീസിന്റെ മുന്നിലൂടെ അങ്ങ് വെല്ലുവിളിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു ഇതിനേക്കാൾ ഭീകരമായ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് വേണ്ടി വന്നു നടപടിയെടുക്കാൻ കോടതിയുടെ പരാമർശങ്ങൾ വേണ്ടി വന്നു കേരളത്തിലെ ബി ജെ പിയുടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ബ്രേക്ക് ത്രൂ ആയി മാറുന്ന സൂചനകളാണ് കലാശക്കോട്ടിലൂടെ മാധു പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആത്മവിശ്വാസമുണ്ട് മദ്യപ്രതീക്ഷയുണ്ട് കേരളം അന്യമല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ചിന്താഗതിക്ക് എന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി കേരളം സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇപ്പോൾ ഇന്ന് സഭ തന്നെ സഭയിലെ ഒരു വിഭാഗം അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ ഒരു വിഭാഗം പി സി ജോർജിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് പി സി ജോർജ് അങ്ങനെ ക്രൈസ്തവരുടെ ഒരു വലിയ മാൻഡേറ്റ് ഒന്നുമുള്ള ഒരു നേതാവല്ല എന്ന ക്രിസ്ത്യാനികളുടെ പ്രതിനിധി അല്ല എന്നൊക്കെ ഓർത്തഡോക്സ് സഭ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് കൂടുതൽ വരും ക്രിസ്ത്യൻ ന്യൂനപക്ഷ ഭയ ആശങ്കകൾക്കൊക്കെ ബി ജെ പിക്ക് ആണ് പരിഹാരമുണ്ടാക്കാൻ കഴിയുക തുടങ്ങിയ അവകാശവാദങ്ങൾക്കൊക്കെ ഇനി പ്രസക്തിയുണ്ടോ അല്ല അതിനേക്കാൾ വർ വലിയൊരു വാർത്തയാണ് മാധു ഇന്നത്തെ ദീപികയിൽ വന്നിരിക്കുന്നത് ദീപിക ദീപിക കൃത്യമായി ചോദിക്കുന്നു പി സി ജോർജിൻ്റെ പുറകെ ഒരു സർവ്വസന്നാഹമെടുത്ത് ഓടി നടന്ന സംവിധാനങ്ങൾ എൻ എവിടെ പോയിരുന്നു കേരളത്തിൽ ഇന്നലകളിൽ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ മാത്രമല്ല മുസ്ലിം സമുദായത്തിനകത്തു വരെ ഈ ഭീകരവാദത്തെ തള്ളിപ്പറയുന്നിടത്തേക്ക് കേരളം എത്തിയിരിക്കുന്നു ഇന്നലെ വരെ മൗനം പാലിച്ച മതത്തിന്റെ ചില ന്യൂനപക്ഷങ്ങളാവാം അതിലൊരു വർണ് കുറഞ്ഞ വിഭാഗമാകാം അവർ പോലും ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് കേരളത്തിന്റെ സാമൂഹ്യ സമരസതയിൽ ഉണ്ടാക്കുന്ന തീഷ്ണമായ അനുഭവത്തെക്കുറിച്ച് ഭാവിയിൽ കേരളം നേരിടുന്ന ഭയാനകമായ വിപത്തിനെക്കുറിച്ച് കുറിച്ച് അവരും ഇതിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത്തരം ആളുകളും ഈ മണ്ണിനെ സ്നേഹിക്കുന്ന മതത്തിനപ്പുറത്തേക്കും മതത്തിനകത്തുമുള്ള ആളുകൾ ഭാവി കേരളത്തിൽ നിങ്ങളുടെയും എൻ്റെയും മക്കൾ കേരളത്തിൽ സ്വയം സമാധാനത്തോടെ മര്യാദയ്ക്ക് 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 ജീവിച്ചില്ലെങ്കിൽ എന്ന മുദ്രാവാക്യം കേരളത്തിൻ്റെ സാംസ്കാരിക മതേതരത്വത്തിൻ്റെ ചെവികളിൽ നിന്ന് പ്രകമ്പനം കൊള്ളുകയാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഒരുപക്ഷേ ബക്കാമറാമിനെ പോലെയുള്ള ഐ എസ് ഐ എസ് പോലുള്ള കാശ്മീരിൽ പോലുള്ള സ്ഥലത്ത് നടത്തിയ അതേ പ്രവർത്തനം കേരളത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കേന്ദ്രസേന ഉൾപ്പെടെ കേന്ദ്ര രഹസ്യ വിഭാഗം ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങൾ കേരളത്തിൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു ഭാവി കേരള തലമുറ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ സംസ്ഥാനത്ത് സ്വൈരം സമാധാനമായി ഇനി ജീവിക്കുമെന്ന ആശങ്ക മാനവികതയെ മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന മുന്നോട്ട് മാധു ഈ എന്നതാണ് ശരി അങ്ങനെയുള്ള ആശങ്കകൾക്ക് മറുപടി പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗമാണോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് തിരികെ വരാം അങ്ങേലേക്ക് ശ്രീ ഫാദർ പോൾ തേലക്കാട്ട് ഇന്ന് രണ്ട് വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായം ഒന്ന് ദീപികയിലും ഒന്ന് ഓർത്തഡോക്സ് സഭയുടേതുമായി പുറത്തു വന്നിരിക്കുന്നു ഓർത്തഡോക്സ് സഭ പി സി ജോർജിന് ക്രിസ്ത്യൻ മാൻഡേറ്റ് ഇല്ല ക്രിസ്ത്യാനികളുടെ ഒരു പ്രാതിനിധ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു ഒരു സമയത്തും ക്രിസ്ത്യൻ മാൻഡേറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ക്രൈസ്തവ സമൂഹത്തിന് മാൻഡേറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നൊക്കെ വ്യക്തമാക്കുന്ന സമയത്ത് ദീപിക വലിയ തോതിൽ മുഖപ്രസംഗമെഴുതുന്നു അതിനപ്പുറത്ത് പി സി ജോർജിനെ പറ്റി അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യതയെ സ്വീകാര്യതയെപ്പറ്റിയൊക്കെ വാർത്ത എന്ന രൂപത്തിലും നൽകുന്നു അത്തരത്തിൽ ഈ കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ചർച്ചയാകുന്നത് സഭയുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ ക്രിസ്തീയ വോട്ടിൻ്റെ ഒരു മാറ്റവും ഒക്കെയാണ് അത് എത്രത്തോളം എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത് കെ സി ബി സി നോക്കി കാണുന്നത് ജനാധിപത്യം ഇവിടെ വിജയിക്കണമെന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു കക്ഷി പാർട്ടി ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളല്ല മറിച്ച് ജനാധിപത്യവും ജനങ്ങളുടെ പ്രശ്നവും ചർച്ച ചെയ്യാതെ വർഗീയതയും പരസ്പര വിരുദ്ധമായും ആളുകളെ വെറുപ്പിക്കുന്ന വിഭാഗീയതയും പ്രസംഗിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വിലാപത്തിൻ്റെ അപകടത്തിൻ്റെ സൂചന ഈ ഈ തിരഞ്ഞെടുപ്പിൻ്റെ വേദിയിൽ ഉണ്ടായി എന്നുള്ളത് വളരെ അപകടകരമാണ് എന്ന് ആദ്യം എനിക്ക് പറയേണ്ടിയിരിക്കുന്നു മ അതോടൊപ്പം തന്നെ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉദാഹരണം പറയാം ആലപ്പുഴ ഉണ്ടായ സംഭവത്തെ പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തിൽ തന്നെ എഡിറ്റോറിയൽ പേജിൽ ലേഖനം പ്രത്യക്ഷപ്പെട്ടു ഒരു മുസ്ലിം എഴുതുന്ന ലേഖനമാണ് ആ അങ്ങനെയുള്ള നടപടികൾ എത്രമാത്രം അപകടകരമാണ് എന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ലേഖനമായിരുന്നു അത് ആ ലേഖനത്തിൻ്റെ സംസ്കാരം അതാണ് നമ്മുടെ നാടിൻ്റെ ഭാവി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാം സമൂഹത്തിൽ നിന്ന് തന്നെ അത് ചെയ്ത് തെറ്റാണെന്ന് പറയാൻ ഇസ്ലാം സമൂഹത്തിൽ നിന്ന് ആളുണ്ടായി അങ്ങനെ ഉണ്ടാകുന്ന അങ്ങനെ ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും തലത്തിൽ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത് അതല്ല ക്രൈസ്തവ സമൂഹത്തിൽ സമുദായത്തിൽ ഉണ്ടായതെന്ന് സൂചിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഞാനതൊക്കെ വായിച്ചു ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ത് പറയാനുണ്ടെങ്കിലും അത് മാത്രം വിമർശിക്കാനൊക്കെ ഒരു അവകാശമുണ്ട് ഇസ്ലാം മതത്തെയും ക്രിസ്തു മതത്തെയും ഹിന്ദുമതത്തെയും വളരെ മാന മാനവികമായ വിധത്തിൽ മാന്യമായ വിധത്തിൽ സംസ്കാരത്തിൻ്റെ രൂപത്തിൽ സാഹോദര്യത്തിൻ്റെ വിധത്തിൽ വിമർശിക്കാനും അഭിപ്രായ വ്യത്യാസം പറയാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള എല്ലാ സന്ദർഭങ്ങളും നമുക്കുണ്ട് അത് ഉപയോഗിക്കാതെ ഇതുപോലുള്ള ആളുകളെ പിന്താങ്ങുകയും അവരുടെ പറകയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുണ്ടാക്കുകയും ചെയ്യുന്നത് അപകടപരമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതല്ല നമ്മുടെ ഭാവിയുടെ വഴി അത് മറിച്ച് ഒരു ആത്മീയ ആത്മവിമർശനത്തിൻ്റെ വഴിയിലേക്ക് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവിടെ സാഹചര്യത്തിൽ സമുദായ സമൂഹങ്ങളും സമുദായങ്ങളും മുന്നോട്ട് പോകണം ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വർഗീയതയും വിഭാഗതയും ചർച്ച വിഷയമാകുകയും അത് അപകടപ്പെടുത്തുകയും ചെയ ഒരു ചുറ്റുപാട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു അത് കേരളത്തിൻ്റെ ഭാവിക്കും രാഷ്ട്രീയ ജനാധിപത്യത്തിനും വളരെയേറെ അപകടകരമാണ് എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് ആ അപകടത്തിലേക്ക് നാം മുന്നോട്ട് പോകാതിരിക്കാൻ ലേഖ വഴി നമ്മുടെ സമൂഹങ്ങളും സമുദായങ്ങളും ഇങ്ങനെ ചെയ്യുന്നവരും ഒറ്റപ്പെടുത്തുകയും അവരോട് അവരെ അവർക്ക് പറയാനുള്ള കാര്യം മാന്യമായി സത്യസന്ധമായി വല്ലതുണ്ടെങ്കിൽ അത് മാന്യമായി വ്യക്തമായി പേര് വെച്ച് അന്തസ്സോഴുടി പറയാനുള്ള ധൈര്യവും അതിൻ്റെ അന്തരീക്ഷവും ഇവിടെ ഉണ്ട് ആ സ്വാതന്ത്ര്യമുണ്ട് അത് ഉപയോഗിക്കുകയും ചെയ്യണമെന്നാണ് അത് ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള ആളുകളെ ഹീറോമാരാക്കുന്നത് അപകടകരമാണ് നല്ല നല്ലതല്ല അത് അഭിലഷണീയമല്ല അപകടത്തിൻ്റെ സൂചനയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ സമൂഹങ്ങളെയും സമുദായങ്ങളെയും മൗലികവാദത്തിലേക്ക് കെട്ടി എടുക്കുന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അതുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സി ജോർജിന്റെ നിലപാടിന്റെ പേരിൽ അദ്ദേഹത്തിന് പിന്നിൽ ആളുണ്ടായേക്കാം എന്ന് ഒരിടത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയും അതേ സമയത്ത് തന്നെ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കാൻ ബി ജെ പി വേണം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് എന്ന ഒരു രാഷ്ട്രീയ ചായ്വ് കൃത്യമായി പ്രഖ്യാപിക്കുക കൂടെയുമാണ് അങ്ങനെ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കാൻ ബി വേണം എന്ന ഒരു നില യഥാർത്ഥത്തിൽ ഉണ്ടോ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടോ അത് അങ്ങനെ ഒരു പത്രം ഒരു മുഖപത്രമൊക്കെ പ്രസിദ്ധീകരിക്കേണ്ടത് ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ദിവസമാണോ ആ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് അത് എഴുതിയ ആളെ സ്വന്തം പേര് പോലും പറയാൻ ധൈര്യപ്പെടാതെ ഇങ്ങനെ മറയിൽ നിന്നുകൊണ്ട് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് അഭിലഷണീയമല്ല വർഗീയത വർദ്ധിപ്പിക്കാൻ മതത്തെ ഒരു മതത്തേക്ക് വർഗീയമായ കൂട്ടുകെട്ടിൽ പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ ശരി ഞാൻ മറ്റതിലേക്ക് കൂടി ഒന്ന് പോകട്ടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ ശ്രീ ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞത് അങ്ങ് വ്യക്തമായി കേട്ട് കാണും അത് പക്ഷേ അങ്ങനെ തന്നെ ആ അർത്ഥത്തിൽ തന്നെ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല പി സി ജോർജിന്റെ പിന്നിൽ നിലപാടിന്റെ പേരിൽ നിൽക്കാൻ ആളുണ്ടാകും എന്ന നില യഥാർത്ഥത്തിൽ അവിടെ തൃക്കാക്കരയിലും ഉണ്ട് എന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ നിൽക്കാൻ ആരും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ പി സി ജോർജിന്റെ നിലപാടിന് പുറകെ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കാര്യ രാജ്യത്ത് ഭരണഘടന കൊണ്ട് എന്താവാ അർത്ഥമാക്കേണ്ടത് ഈ രാജ്യത്ത് നിയമം കൊണ്ട് എന്താ അർത്ഥമാക്കേണ്ടത് ഈ രാജ്യത്ത് നിയമമില്ലേ ഈ രാജ്യത്ത് നോക്കൂ ഇന്നിപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിച്ചത് ശ്രീ പി സി ജോർജ് ആണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ചെല്ലാൻ പോലീസ് പറഞ്ഞു അതിൻ്റെ വാദ പ്രതിവാദങ്ങളിലേക്കൊന്നും ഞാനില്ല പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ബ്രാൻഡ് അംബാസിഡർ ആക്കിക്കൊണ്ട് ആ വാ പ്രചാരണ വാഹനത്തിൽ അദ്ദേഹത്തെ മുൻനിർത്തിയാണ് ഇന്ന് സ്ഥാനാർത്ഥി പര്യടന നടത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റോ ഒക്കെ നിൽക്കേണ്ട സ്ഥാനത്തേക്ക് പി സി ജോർജിനെ അവിടെ സ്ഥാനാർത്ഥികളോടൊപ്പം നിർത്തി പ്രചാരണം നടത്തുമ്പോൾ എന്ത് മെസ്സേജാണ് എൻ ഡി എ പൊതുസമൂഹത്തിന് നൽകുന്നത് ഒന്ന് നാലോഷം പോകും അതും എന്ത് മെസ്സേജാണ് നൽകുന്നത് അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ അട്രാക്ഷൻ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് തോറ്റു ഞാൻ മത്സരിച്ച് തോറ്റു ഞങ്ങളെല്ലാം ഒരുപാട് പേര് മത്സരിച്ച് തോറ്റുണ്ട് സ്വാഭാവികമാണ് ജയവും തോല്യുമൊക്കെ അതിനകത്തുള്ളതാണ് പക്ഷേ ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ പിന്നെ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതിയും മെയ് മാസം ഇരുപത്തി ഒമ്പത് തീയതിയും മെയ് മാസം എട്ടാം തീയതിയുമായി തിരുവനന്തപുരത്തും എറണാകുളത്തും നടത്തിയ രണ്ട് വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങളിൽ ചുവട് പിടിച്ച് കേസ് എടുത്തപ്പോൾ അദ്ദേഹത്തെ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ബി ജെ പിയുടെ നിലപാടിനെ കുറിച്ച് നമ്മൾ ഇനി എന്താ പറയുന്നത് എന്താ നമുക്ക് അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയുക എന്നെ കേൾക്കുന്ന ജനം തീരുമാനിക്കട്ടെ അപ്പോൾ ഈ രാജ്യത്തെ ക്രമസമാധാന നില തകർക്കാൻ ഈ രാജ്യത്തെ സാ എന്താ പറയുന്നത് സാമൂഹ്യമായ സ്പർദ്ധയുണ്ടാക്കുവാൻ ഉണ്ടാക്കി അതിലൂടെ ഇവിടെ കലാപ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ജയിലിലിട്ട ഒരാളെ ബ്രാൻഡ് അംബാസിഡർ ആക്കിക്കൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊന്നും അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല പിന്നെ എന്താ പറയുന്നത് പിന്നെ ഇരട്ടനീതി അതൊക്കെ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇരട്ടനീതി അത് അതിൻ്റെ അഡിറ്റിൻ കേസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ പ്രകൃതിയാണ് പക്ഷേ ഒന്നുണ്ട് ഇത്തരത്തിൽ കോടതി റിമാൻഡ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്ത ഒരാളിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോയ ബി ജെ പിയുടെ ലക്ഷ്യമെന്ത് കേരളീയ സമൂഹത്തിൽ ആ ബി ജെ പി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ശ്രീ സജീഷ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ ഞാൻ പറഞ്ഞു തരട്ടെന്നേ അദ്ദേഹം പറഞ്ഞാൽ മറുപടി പറഞ്ഞണ്ടേ റിയാലിറ്റിയെ കുറിച്ചൊക്കെ സജീഷ് പറഞ്ഞു എല്ലാ ചാനലിലും ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്മെൻറ്റർ റിയാലിറ്റി അല്ല ഞങ്ങൾക്ക് ആവശ്യം റിയാലിറ്റിയാണ് ആ റിയാലിറ്റി തീർക്കാക്കര നിയോജക മണ്ഡലത്തിൽ കാണിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണ് ആ മണ്ഡലത്തിൽ റിയാലിറ്റി എന്താണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ ഏത് വികസന നേട്ടം എടുത്ത് പരിശോധിച്ചാലും അത് മെട്രോ ആകട്ടെ അതിനെതിരെ സമരം ചെയ്തതാരെന്ന് ഞാൻ പറയുന്നില്ല അത് മെട്രോ ആകട്ടെ അത് എയർപോർട്ട് ആകട്ടെ അവിടുത്തെ പിന്നെ എന്താ പറയുന്നത് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആകട്ടെ ഗോശ്രീ പദ്ധതികളാകട്ടെ ഒരുപാട് ഒരുപാട് ഞങ്ങൾ പതിമൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികൾ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ട് എറണാകുളം ജില്ലയിൽ മാത്രം നിങ്ങൾക്ക് പകരം വയ്ക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഒക്കുമെൻറ്റഡ് റിയാലിറ്റി ഒന്നും വേണ്ട ഞങ്ങളുടെ ഈ റിയാലിറ്റിയായി ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നിൽപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ത്രാസ് തന്നെ നിൽക്കുമെന്ന് ഞങ്ങളുടെ ത്രാസ് പിന്നെ ആക്രിയിലാണോ അല്ലയോ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ പക്ഷേ നിങ്ങൾ ഓക്കുമെൻറ്റഡിൻ്റെ പുറകെ പോകുമ്പോൾ ഞങ്ങൾ റിയാലിറ്റിയുടെ പുറകെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഭരണപക്ഷത്തുനിന്ന് പറഞ്ഞാൽ എം എൽ എ ഉണ്ടാകും ഉണ്ടാകണം എന്ന് വാശി പിടിക്കുന്നതിൻ്റെ പരില്ല എം എൽ എ ഉണ്ടാകുന്നത് അവിടെ വികസനം നടത്താനാണെന്നേ അത് നേരത്തെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആറ് വർഷമായിട്ട് അവിടെ പ്രതിപക്ഷത്തുള്ള എം എൽ എ ആണ് ഉണ്ടായിരുന്നത് അവിടെ വികസനം ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇവിടെ എന്താ പറയുന്നത് ഇതിനകത്ത് ആണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കല്ലേ ഭരണപക്ഷത്തെ എം എൽ എ ആണ് ഞങ്ങൾ കൂടുതൽ സഹായം ചെയ്തു കൊടുക്കും പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞങ്ങൾ ചെയ്യില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ സമ്മതിക്കല്ലേ ഇതെന്ത് ജനാധിപത്യം ഇതെന്ത് ജനാധിപത്യമാ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ ജയിച്ചു വരുന്ന എം എൽ എ ഉമാ തോമസിനെ സംബന്ധിച്ച് ശ്രീ പി ടി തോമസ് നടത്തി പോകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് നയിക്കുവാനുള്ള കെൽപ്പുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല പിന്നെ അദ്ദേഹം പറയുന്നത് ജോ ജോസഫിനെ പ്രഖ്യാപിച്ചത് മുതൽ തർക്കമുണ്ട് ജോ ജോസഫിനെ പ്രഖ്യാപിച്ചതു മുതൽ തർക്കമുള്ളത് അരുൺകുമാറിനും കൂട്ടർക്കുവാന്നേ അദ്ദേഹത്തിൻ്റെ പേരാണ് ചുരിലെടുത്തിട്ട് പിൻവലിച്ച് ചെയ്തത് ചെയ്തിട്ടുള്ളത് ചെയ്തുള്ളൂ ഞങ്ങൾക്കൊരു തർക്കവുമില്ല പിന്നെ അതിന് എന്താ ആ ഹോസ്പിറ്റൽ വെച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കുരിശു വേണതിനെ സംബന്ധിച്ച എന്തായാലും ഒന്നുണ്ട് ഒരു മതമേലധ്യക്ഷനെ താമരശ്ശേരി ബിഷപ്പിനെ ജീവി എന്ന് വിളിച്ചതുപോലെ ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ലേ ഞങ്ങളെല്ലാ മത സാമുദായക സംഘടനകളുമായി ഞങ്ങൾ യോജിച്ച് തന്നെ പോകുന്ന അവരുമായിട്ട് അവർക്ക് അവരുടെ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് വഴിക്കും മതപരമായ കാര്യങ്ങൾ അതിൻ്റെ വഴിക്കും പോകും ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ മുഖ്യമന്ത്രി ജീവി എന്ന് വിളിച്ചതിനെ സംബന്ധിച്ച് ഇന്നൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ടോ സജീഷെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്നത്തെ സാഹചര്യം മാറിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് ഒന്നുകൂടി ഇവിടെ അശ്ലീലി വീഡിയോയെ കുറിച്ച് പറയുന്നു ഞങ്ങൾ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് ആരാണ് ഇത് അപ്ലോഡ് ചെയ്തത് ഈ സംസ്ഥാന സർക്കാരിന് കണ്ടെത്താൻ അരമണിക്കൂർ പോലെ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും കണ്ടെത്തുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും അത് ആ ആളിനെ പിന്നെ പുകമറയ്ക്കുള്ളിൽ നിർത്തുന്നു നിങ്ങൾ കണ്ടെത്തൂ ഇത് ആരാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ ഒരു വീഡിയോ കിട്ടിയാൽ അത് പ്രചരിപ്പിക്കാത്തവർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് അപ്പോ പാടുണ്ടോ ഒരിക്കലുമല്ല അങ്ങനെയല്ലല്ലോ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവരുണ്ട് സ്വാഭാവികമാണ് ഏത് വീഡിയോ കഴിച്ചാലും പ്രചരിപ്പിക്കുന്നവരുണ്ട് പക്ഷേ ആത്യന്തികമായി കണ്ടെത്തേണ്ടത് എന്താണ് കണ്ടെത്തേണ്ട ഇതിന് അപ്ലോഡ് ചെയ്തത് ആരെന്നാണ് പക്ഷേ ഇവിടെ വീഡിയോ പ്രചരിപ്പിച്ചവരെ സംബന്ധിച്ച് എത്രയോ ബി ജെ പിക്കാരുടെ ലിസ്റ്റ് ഞങ്ങൾ കൊടുക്കാം അവരെ ആരെ അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്ത് മൂന്ന് പേരെ കോൺഗ്രസ്കാരെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ പോയതാ അതിൽ രണ്ടുപേരും ഒരാൾ പണ്ട് കോൺഗ്രസുകാരനായിരുന്നു ഇപ്പോൾ അദ്ദേഹം കൊഴിഞ്ഞാമ്പാറയിലെ സി ഐ ടി യൂണിയനിലെ അംഗമാണ് ഒരാൾ ശക്തികുളം കരയിൽ നിന്ന് അറസ്റ്റ് ചെയ്താൽ അദ്ദേഹം സി പി എം ആണ് പ്രകടമായ സി പി എം പ്രവർത്തകനാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ നിറക്കി കൊണ്ടുപോയത് സി പി എം നേതാക്ക ലോക്കൽ നേതാക്കന്മാരാണ് അപ്പോൾ അത് മാത്രം അത്തരത്തിൽ പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ സോഴ്സ് എവിടെ ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തത് ആരാണ് അപ്ലോഡ് ചെയ്തത് കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നിട്ടാണോ അപ്പോ കേരളത്തിൽ അല്ല സജീഷ് പറഞ്ഞിട്ട് പോയിട്ട് സജീഷ് പറഞ്ഞത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിറ്റ് സജീഷ് പറഞ്ഞു പോയിട്ട് വ്യക്തത വേണ്ടേ അദ്ദേഹം പറഞ്ഞു ശ്രീ കെ വി തോമസ് ഒക്കെ പോയതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു കെ വി തോമസ് പോയിട്ട് എന്ത് ചെയ്യുന്നേ നിങ്ങൾ ഈ പ്രചാരണത്തിൽ കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ ഒരു കസേര കൂടി തിരുത്തിയതല്ലാതെ അദ്ദേഹത്തിന് ഞാൻ ഈ തൃക്കാക്കര നിയമനത്തിൽ എങ്ങും കണ്ടില്ല അദ്ദേഹം ഒരു പരിപാടി നയിക്കുന്നതായിട്ടോ അദ്ദേഹം ഒരു പ്രചാരണം നടന്നതായിട്ടോ ഞാൻ കണ്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ ഗവി തോമസിനെ ഞങ്ങൾ ആരും കണ്ടില്ല ഞങ്ങൾ ചർച്ച ചെയ്തു അദ്ദേഹത്തിന് എന്തിനാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് കൊണ്ടുപോകാൻ മാത്രമേ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിന്റെ പേരിലാണ് സി പി എം തന്നെ വ്യക്തമാക്കട്ടെ പിന്നെ ഞാൻ എന്നോട് സജീഷിനും ഇങ്ങോട്ട് സജീഷ് സജീഷ് ഇങ്ങോട്ട് പറഞ്ഞതിന് മാത്രമേ ഞാൻ മറുപടി പറയുന്നുള്ളൂ ഞാൻ അങ്ങോട്ട് പോയതായിട്ട് ഒന്നും പറയുന്നില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ മുഖ്യമന്ത്രിയെ മുൻ മുഖ്യമന്ത്രി പ്രശംസിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടാകാം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഇതേ നിങ്ങളുടെ ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസ് മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി പിന്നെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ഒരു പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എം എൽ എ അവിടുത്തെ എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തല എന്തുമാത്രം വനോളം ഉപയോഗത്തിയിട്ടുള്ളത് അവിടെ ഉദ്ഘാടനത്തിന് വന്ന മന്ത്രി മുഖ്യമന്ത്രി

പ്രവണതയായിരുന്നു ജോ ജോസഫിനെതിരായ വ്യാജ വീഡിയോ എന്നുള്ളത് അത് ഒരിക്കലും ഒരു ജനാധിപത്യ ഭൂമികയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് അടക്കം ആരോപിക്കുന്നത് അതിൽ പിടിയിലായവർക്ക് സി പി എം ബന്ധം എന്നാണ് അതിൽ നേരത്തെ പറഞ്ഞ ജേക്കബ് ഹെൻറി അടക്കം കൊഴിഞ്ഞാമ്പറ സ്വദേശിയടക്കമൊക്കെ സി പി എമ്മിന്റെ പ്രവർത്തകരാണ് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ എന്താണ് സി പി എമ്മിന് പറയാനുള്ളത് ശ്രീമതി മാധു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരിതെല്ലാം പറയുകയും ഇവരിതെല്ലാം ചെയ്യുകയും ചെയ്യുകയാണ് അവരിപ്പോൾ ഞങ്ങൾക്കൊന്നും മറുപടി പറയണ്ട ഒരിക്കലും പ്രതിപക്ഷ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇവിടെ ശ്രീ ജ്യോതികുമാർ പറഞ്ഞ അല്ലല്ലോ കോൺഗ്രസിൻ്റെ എ ഐ സി സി അംഗമായിട്ടുള്ള സിമി റോസ്ബെൽ ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അവർ കേട്ടിട്ടില്ലേ അപ്പോൾ ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം പോലും അല്ല ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൽ ചില ആളുകളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ കാര്യങ്ങളെ കാണുന്നവരുണ്ട് ആ ആളുകളാണ് ഇവരുടെ കെ സുധാകരൻ്റെയും ശ്രീ വി ഡി സതീശൻ്റെയും നേതൃത്വത്തിലുള്ള ഈ പറഞ്ഞ വൃത്തികെട്ട രീതികൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം വരുത്തുന്നത് അത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം അത് വേറെ വിഷയം അതുകൊണ്ട് ഞാൻ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രീ ജ്യോതികുമാർ പറഞ്ഞത് പരാമർശിച്ചു പോകേണ്ടതുണ്ട് അദ്ദേഹം കുറിച്ച് ചോദിക്കുകയാണ് ശ്രീ ജ്യോതികുമാർ എന്നോട് ചോദിക്കേണ്ട നിങ്ങളുടെ മണലൂർ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിങ്ങൾ മത്സരിപ്പിച്ച അതായത് കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിങ്ങൾ മത്സരിപ്പിച്ച നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെയാണല്ലോ ഇപ്പോൾ വന്നിട്ട് പിന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ശ്രീ ഹരി അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് കേരളയിൽ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതെന്ന് തൃക്കാക്കരയിൽ വന്നിട്ടല്ലേ പറഞ്ഞത് അത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതൊന്നും നിങ്ങൾ കേൾക്കില്ല നിങ്ങളവിടെ പറയുന്ന ശ്രീ കെ വി തോമസ് മാഷ് അവിടെ എത്ര പ്രചാരണത്തിനുണ്ടായി എന്നാണ് നിങ്ങളെല്ലാം അറിയുന്നയാൾ എന്നുള്ള നിലക്കാണങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ കണ്ടില്ല പോലും അത്രയും വലിയ കാഴ്ച താങ്കൾക്കുണ്ട് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളും അവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ കെ വി തോമസ് മാഷ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ നേരത്തെ കോൺഗ്രസ് വിട്ട് വന്നവർ നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഈ തൃക്കാക്കരയിൽ അത് താങ്കൾ കണ്ടിരുന്നോ എല്ലാ കാര്യങ്ങളും എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്താണ് കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വി ഡി സതീശനും ശ്രീ സുധാകരനും ചേർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യ വിരുദ്ധ വിരുദ്ധതക്കെതിരായി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെയും നിരവധിയായ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങളുടെ ഡി സി സി ജനറൽ സെക്രട്ടറിയായ ശ്രീ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ആ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രേസി ജോസഫ് ഉൾപ്പെടെയുള്ള കെ പി സി സിയുടെ തന്നെ നേതാവായിരുന്ന മഹിള നേതാവായിരുന്ന ആൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം പ്രചരണം നടത്തുന്നു അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തകരും ഇടതുപക്ഷത്തോടൊപ്പം ഒഴുകുന്ന കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത് പിന്നെ നം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ആ മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ തൃക്കാക്കര മണ്ഡലം രൂപീകരിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നേരത്തെ അത് തൃപ്പൂണിത്തറയായിരുന്നു ഇത് ഏതാണ്ട് മുപ്പത് വർഷക്കാലം യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഒരു വാട്ടർ ടാങ്ക് അവിടെ നിർമ്മിച്ചിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അവസാനമായി ഇത്രയും ജനസാന്ദ്രതയുള്ളൊരു പ്രദേശത്ത് ഒരു വാട്ടർ ടാങ്ക് നിർമ്മിച്ച് ഇതൊക്കെ ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഞങ്ങൾ ആ നാട്ടിലുള്ള ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ച് വളരെ അഭിമാനകരമായി അദ്ദേഹം റിയാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു റിയാലിറ്റി ബോധ്യപ്പെട്ട് എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുന്നത് എന്ന് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്ന രീതിയിൽ വളരെ ഏബിളായി ഒരു സ്ഥാനാർത്ഥി തന്നെ അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് തൃക്കാക്കരയിലെ ജനങ്ങൾ ഓരോരുത്തരും ആ വീഡിയോ ഇപ്പോൾ സ്വീകരിച്ച് കാണുകയാണ് അവരുടെ വികസന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി പിന്നെ യു ഡി എഫിൻ്റെ കാലവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അഞ്ച് വർഷം ഭരിക്കുന്ന കാലവും ജനങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ കാണേണ്ടത് നമ്മുടെ പ്രാഥമികമായ ആവശ്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം കുട്ടികളാണ് ഈ ആറു വർഷത്തിനിടയിൽ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വന്നത് നിങ്ങളുടെ കാലത്ത് അടച്ചുപൂട്ടപ്പെടാൻ വേണ്ടി തീരുമാനിച്ച പുസ്തകങ്ങളില്ലാത്ത പരീക്ഷ നടക്കാത്ത കാളകേറിയ പിഞ്ഞാനിക്കട പോലെയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് ഹൈടെക് ആയിക്കൊണ്ട് കുട്ടികൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളായി മാറി അയ്യായിരം കോടിയിലധികം ചെലവഴിച്ച് ആ സ്കൂളുകളിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ കാലത്ത് പൊതുവിദ്യാലയത്തിൽ നിന്ന് അഞ്ചര ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയതാണ് അവിടെയാണ് ഒമ്പത് ലക്ഷത്തി ലധികം കുട്ടികളിപ്പോൾ ഈ പൊതുവിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത് പണ്ട് നിങ്ങളുടെ കാലത്തെ ആശുപത്രികൾ ജനങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പറയുക ധർമാശുപത്രി എന്നായിരുന്നു ഒരു കുപ്പിയായിട്ട് പോകണം ഒരു കറുത്ത ഡാവവും വെളുത്ത പൊടിയുമായിരുന്നു കിട്ടുക ഡോക്ടർമാരുടെ സേവനം ഇല്ലായിരുന്നു ഇപ്പോൾ മൂന്ന് ഡോക്ടർമാരുടെ സേവനമുള്ള അത്യന്താധുനിക സൗകര്യങ്ങളെല്ലാമുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി നമ്മുടെ ആശുപത്രികൾ മാടി അവിടെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് അത് അനുഭവമാണ് ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലുള്ള കാര്യമാണ് എന്നിട്ട് വികസന കണ്ടുപിടിച്ചാൽ വാദി പ്രതിയാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രതിപക്ഷ നേതാവിന് പറയുന്നതിന് നിങ്ങൾ ആരെങ്കിലും വല്ല വിലയും കൊടുക്കുന്നുണ്ടോ മാധ്യമ പ്രവർത്തകരുടെ മുന്നിലല്ലേ ഇത്തരം വീഡിയോ ചിരിച്ചുകൊണ്ടല്ലേ പറഞ്ഞത് ഇത്തരം വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാതിരിക്കുക എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് ഇന്നെന്താ പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് കള്ളം പറയുന്ന ഇങ്ങനെ ഒരാൾ പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരാണ് അവിടെ പിന്നെ മണ്ഡലം ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് പ്രചരിപ്പിച്ച ആരാന്ന് നാട്ടുകാർക്കറിയാം അതുകൊണ്ടാണ് കോൺഗ്രസ്സിനകത്ത് നിന്ന് അതിശക്തമായ പ്രതിഷേധം വന്നത് കോൺഗ്രസ്സിനകത്ത് നിന്നാണ് പ്രതിഷേധം വന്നത് കാരണം ഇത്തരം രീതി ഞങ്ങളതല്ല എന്ന് അപ്പോൾ പുതിയ രീതി ഇവർ കൊണ്ടുവരുന്നതിനെതിരായി കോൺഗ്രസ്സിനകത്ത് തന്നെ അതിശക്തമായ പ്രതിഷേധമുണ്ട് അതുകൊണ്ടാണ് എ ഐ സി നേതാക്കന്മാരുൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ളത് പിന്നെ ഇവർ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കള്ളങ്ങൾക്ക് മറുപടി പറയാലല്ല നമ്മുടെ സമയം മാറ്റി വയ്ക്കേണ്ടത് അവർ കള്ളമാണ് പറയുന്നത് എന്നും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും പിന്നെ ഇവരെന്താ പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരായി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലാണ് പ്രചരിപ്പിച്ചതെന്നാണ് ഇവരാണ് സ്ഥാനാർത്ഥിക്കെതിരായി വ്യാജമായ ഇത്തരം ഒരു വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്കൗണ്ടുകളിലൂടെയാണ് ഇത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചത് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അത് ആണ് വെറുതെ അതിന് സമയം കളയേണ്ട കാര്യമില്ലല്ലോ അപ്പം നാം പറയേണ്ടത് ഈ തൃക്കാക്കര ഉൾപ്പെടെ ഇപ്പോൾ സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെ രണ്ടായിരം വീടുകളിലാണ് ഗ്യാസിൻ്റെ വില വൻതോതിൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെ ഇവർ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഗെയിലിലൂടെ ഇപ്പോൾ പാചകവാതകം വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നത് അതനുഭവിക്കുകയാണ് ജനങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പുതിയൊരു ഒരു നവകേരളത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള ലക്ഷ്യബോധത്തോടു കൂടി ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിരവധിയായ ആളുകൾ അണിനിരക്കുന്ന കാഴ്ചയല്ലേ കാണുന്നത് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച മണലൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേരുന്നു നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീ ജ്യോതികുമാർ പറയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണലൂരിലും നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്ര എതിരായി പ്രചരണം നടത്തുമ്പോൾ മുന്നിൽ നിന്ന് മുന്നിൽ നിന്ന് ആളല്ലേ നിങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലേ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വികസനത്തിൻ്റെ കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ് വരുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ പിന്നെ താങ്കൾ പറയുകയാണ് ശ്രീ ചെന്നിത്തല ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് ചെന്നിത്തല ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കും നമുക്ക് കാണാം പിന്നെ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ കോൺഗ്രസിൻ്റെ പരിണിത പ്രജ്ഞനായ നേതാവാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാത്ത ആളല്ല ഒരു തെരഞ്ഞെടുപ്പിൽ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പണ്ട് കരുണാകരൻ നൽകിയ പോലെ ടി കാണുക എന്ന സന്ദേശം പോലെ കൃത്യമായ സന്ദേശമല്ലേ ശ്രീ ഉമ്മൻചാണ്ടി നൽകിയത് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻ്റാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി സാധാരണ ഇതിൽ അങ്ങനെ പറയുമോ പറഞ്ഞതൊരു സന്ദേശമാണ് ഇവിടെ കോൺഗ്രസിനെ പോലും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അതിനുവേണ്ടി വേണ്ടി എന്ത് തിരുകേടും ചെയ്യാവുന്ന വർഗീയതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ വർഗീയതയെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ നമ്മൾ കാണണമല്ലോ അതായത് കുമ്മൻ ശ്രീ കുമ്മൻ രാജശേഖരൻ ഉള്ള സമയം നോക്കി ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിലേക്ക് സ്ഥാനാർത്ഥിയെ അയച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ കാഴ്ച കേരളത്തിൽ എല്ലാവരും കണ്ടതാണല്ലോ ഏതെങ്കിലും സ്ഥാനാർത്ഥി ചെയ്യുന്നതാണോ ശ്രീ ജ്യോതികുമാർ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പോയി വോട്ട് വിളിച്ചിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ എസ് ഡി പി എയുടെ നേതാവിന്റെ വീട്ടിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് പോയതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടല്ലേ സകല വർഗീയതയും യോജിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിക്കാം എന്ത് നെറുകേട്ടും കാട്ടി ജയിക്കാം എന്നാണ് കരുതിയത് പക്ഷേ അതല്ല തൃക്കാക്കരയിലെ ജനങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അവരുടെ വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഊർജ്ജസ്വലതയുള്ള ഡോക്ടർ ജോ കേരളം അവർ അതാണ് ുംയചന്ദ്രൻ ശ്രീ ടി പി ജയചന്ദ്രൻ വികസനത്തിന്റെ കാര്യങ്ങളാണെങ്കിലും വിവാദത്തിന്റെ കാര്യങ്ങളാണെങ്കിലും കോൺഗ്രസും സി പി എമ്മും നേർക്കുനേർ നിൽക്കുന്ന പല ഘട്ടങ്ങൾ തൃക്കാക്കരയിൽ കാണുന്നുണ്ടായിരുന്നു ബിജെപിയുടെ ഏറ്റവും വലിയ വാദം എന്ന് പറഞ്ഞത് ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർന്നു കേട്ടേ ഒന്ന സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ പി സി ജോർജ് അടക്കമുള്ളവർക്ക് എതിരെ സ്വീകരിച്ച നിലപാടുകൾ ഇതിനൊക്കെ തൃക്കാക്കരയിൽ മറുപടി കിട്ടും എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ രണ്ട് മുന്നണികൾക്കും എതിരെ എന്ത് പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ തൃക്കാക്കരയിൽ ബി ജെ പിള്ളത് മാധു വർദ്ധിച്ച പ്രതീക്ഷയാണ് ഇവിടെ ഇപ്പോ ചാമക്കാല പറഞ്ഞിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അദ്ദേഹം ചോദിക്കുകയാണ് ബി ജെ പിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയു പി സിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ചാമക്കാല മറന്നു പോവരുത് നിങ്ങളുടെ ചീഫ് വിപ്പായിരുന്നു ചാമക്കാല ഈ ജോർജ് ഈ പി സി തോമസ് ജോർജ് മാത്രമല്ല ഒരു കാലത്ത് ചാമക്കാല പറയാം 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 ചാമക്കാല ക്ഷമ കാണിക്ക് ഞാൻ ഇനിയും പറയാന്നേ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ ബഹളം വെക്കല്ല അന്ന് അദ്ദേഹം മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താനുള്ള പി സി നിങ്ങൾക്ക് കരുവേപ്പിലയായിരുന്നു മറന്നുപോയോ രമേശ് ചെന്നിത്തലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന കാലം കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ ഉമ്മൻചാണ്ടി മാണിയെ കൂട്ടുപിടിച്ചപ്പോ മാണിക്കെതിരെ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ എന്ത് നികിഷ്ടതയും കാണിച്ച ചെന്നിത്തല കൂട്ടുപിടിച്ച ഇദ്ദേഹത്തെയാണ് ഇപ്പൊ ഇദ്ദേഹത്തെയാണ് നിങ്ങൾ തള്ളി പറയുന്നത് ഇനി നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്തെ ശിവൻകുട്ടിയോടൊപ്പം ഇന്ന് പി സി തോമസ് ഉന്നയിച്ച മുജാഹിദ് ബാലുശ്ശേരിയെ ഹാരമണിയിച്ച് ഫലകം കൊടുത്തു സ്വീകരിച്ച നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താ ബഹുമാനപ്പെട്ട ചാമക്കാല നിങ്ങൾ ചെയ്തില്ല നിഷേധിക്കുമോ വീഡിയോ എന്റെ കൈവിശമുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ വർഗീയ വിഷം അത്ര തൊട്ടിട്ടുണ്ടോ ഇദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹം ഇദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ അല്ലെ ഇതൊക്കെ മാത്രമല്ല ഇതിനെക്കുറിച്ച് ഇരട്ടത്താപ്പാണോ ഞാൻ പറയുന്നില്ല എന്നാ നിങ്ങൾ പറഞ്ഞത് കാരണം നിങ്ങൾക്ക് അഭിപ്രായം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു ചാമക്കാല നിങ്ങൾക്ക് ഇപ്പൊ പി സി തോമസ് അനഭിമതനാവുന്നത് ജോർജ് കൂടാരം തള്ളിപ്പറഞ്ഞ് പുറത്തു വരാൻ തയ്യാറായതുകൊണ്ടാ പി സി ജോർജ് പി സി ജോർജ് സോറി സോറി പി സി ജോർജ് തയ്യാറാവുന്നത് പിന്നെ ഇവിടെ ഒരു കാര്യം സജി വളരെ വ്യക്തമായി പറഞ്ഞു ൻ വിഷ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പ്രതിപക്ഷ നേതാവടക്കം കൃത്യമായി തള്ളി പറയുന്നുണ്ട് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പ്രസ്താവനകളാണ് നടത്തിയത് അറസ്റ്റ് ചെയ്യണം എന്നതടക്കം ഇന്ന് പി സി ജോർജും പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് ഒപ്പം മത്സരിക്കുകയാണ് സതീശൻ ചെയ്തതെന്നടക്കം വി ഡി സതീശനെ കടന്നാക്രമിക്കുന്നുണ്ട് അപ്പോഴെങ്ങനെയാണ് എപ്പോഴാണ് അഭിമതനായത് സർക്കാർ നടപടി എടുത്തു കഴിഞ്ഞു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ കോടതിയുടെ മുമ്പാകെ കൊണ്ടുവന്നു ഇനി വിധി എഴുതേണ്ടത് കോടതിയാണ് കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുമെങ്കിൽ അത് അദ്ദേഹം ഏറ്റുവാങ്ങാനും യാതൊരു സംശയവുമില്ല പക്ഷേ ചോദിക്കുന്ന ചോദ്യം ഇതിനേക്കാൾ മാരകമായ ആരോപണം നടത്തിയ മുജാഹിദ് ബാലിശ്ശേരിയുടെ കഴുത്തിൽ ഹാരമണിയിക്കുന്ന ചാമക്കാരയുടെ നേതാവ് നൽകുന്ന സന്ദേശം എന്താണ് അദ്ദേഹം ഈ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള സംസാരം എന്താണ് എന്തേ പി സി അറസ്റ്റ് ചെയ്ത അതേ പോലീസ് ഈ സിസാറുൽ ഹക്കിനെയും ഈ പാലത്തുള്ള സംശുദ്ധീനേയും ഇദ്ദേഹത്തെയും എന്ത് നടപടിയെടുക്കുന്നു ഇത് ഇരട്ടത്താപ്പല്ലേ ഇത് ഒരു വിഭാഗത്തിനൊരു നീതിയാണോ അതാണ് ഇന്ന് ദീപിക ചോദിച്ച ചോദ്യം ഈ സംവിധാനം എവിടെയായിരുന്നു ചാമക്കാലയുടെ ഒക്കെ മുഖ്യമന്ത്രി മരിച്ച കാലഘട്ടങ്ങളിലുമൊക്കെ പകർക്കം അവരെ ഹാനമണിയിക്കാനും മാത്രമല്ല കോടതി റിമാൻഡ് പ്രതിയായ നമ്മുടെ അങ്ങ് അങ്ങ് കോയമ്പത്തൂർ ജയിലിൽ കിടന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയ നിങ്ങൾ നൽകിയ സന്ദേശം എന്തായിരുന്നു ചാമക്കാലെ അത് അത് കളമശ്ശേരിയിലെ ബസ് കത്തിച്ച കേസിലെ പ്രതിയെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങളെനിക്ക് സന്ദേശം എന്തായിരുന്നു ഇവിടെ അതല്ല മാതൃവിഷയം കേരളം ഇന്ന് വഴിമുട്ടി നിൽക്കുകയാണ് സജീഷ് പറഞ്ഞിടത്തൊക്കെ ആണോ കാര്യങ്ങൾ ഒന്നര മാസം കഴിഞ്ഞു കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കാൻ കേരളത്തിലെ ധനകാര്യമന്ത്രി പറയുന്നു അടുത്ത കൊല്ലം ശമ്പളം കിട്ടുമോ എന്ന് എനിക്ക് പെൻഷൻ കിട്ടുമോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല ഓരോ മാസവും കേന്ദ്രം കടമെടുത്ത് കടമെടുക്കാൻ അനുമതി തന്നില്ലെങ്കിൽ എനിക്ക് പറ്റില്ല മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിലെ മികച്ച ഡോക്ടർമാരെക്കാൾ എനിക്ക് വിശ്വാസം അമേരിക്കയിലെ രാജ്യത്തിലെ മയോ ക്ലിനിക്കിലെ എനിക്ക് വിശ്വാസം പറഞ്ഞിട്ടില്ല അദ്ദേഹം ചികിത്സ തേടി മറ്റൊരു രാജ്യത്തേക്ക് പോയി എന്നുള്ളതല്ലാതെ എനിക്ക് കേരളത്തിലെ ഡോക്ടർമാരേക്കാൾ വിശ്വാസം അമേരിക്കയിലെ ഡോക്ടർമാരെ ആണെന്നൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടില്ല അങ്ങ് കേട്ടിട്ടുണ്ടോ അതിന്റെ പറഞ്ഞോ എന്നുള്ളത് അത് നൽകുന്ന സന്ദേശം എന്താവാതോ ഇന്ത്യ പ്രധാനമന്ത്രി നിങ്ങൾക്കറൊക്കെ ഇന്ത്യ മഹാരാജ്യ താജ് ശസ്ത്രക്രിയ നടത്തിയത് അടൽ ബിഹാരി വാജ്പേയി അതെന്റെ ഫ്ലോയിൽ അത് എന്റെ വാക്കുകളുടെ ഫ്ലോയിൽ ഞാൻ അത് ആ സന്ദേശം എന്താണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരില്ലേ ഇന്ത്യ പ്രധാനമന്ത്രി കാൽമുട്ട് മാറ്റി വെക്ക ശസ്ത്രക്രിയക്ക് ബോംബെ ഭാഷ തെരഞ്ഞെടുത്ത സന്ദേശം എന്തായിരുന്നു ഞാൻ പറയുന്നത് മികച്ചതാണ് കേരളം എന്ന അവകാശവാദത്തെയാണ് ഞാൻ തള്ളി പറയുന്നത് പിന്നെ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗെയിലിനെ കുറിച്ച് പറഞ്ഞു സജീഷൻ അറിയോ ഗെയിലൊരു കേന്ദ്ര പദ്ധതിയാണ് ബോംബിൻ്റെ മുകളിലാണ് കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞ ആ പദ്ധതി കേരളത്തിൽ വരാൻ താമസിപ്പിച്ചത് നിങ്ങളല്ലേ നവകേരളത്തിലെ ശമ്പളം കൊടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് നമ്മളല്ലേ ഭാവി കേരളത്തിൽ ഇന്ന് കടം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറയുന്നത് നമ്മളല്ലേ കുട്ടികൾക്ക് ഉത്പാദിപ്പിക്കാനുള്ള പല സാധനങ്ങളും വാങ്ങാൻ പണമില്ലാതെ പൊതു ഖജനാവിൽ നിന്നുമുള്ള പദ്ധതികൾ മാറ്റിവെക്കുന്നത് കേരളമല്ലേ കേരളിൻ്റെ പുറകിൽ പോകുമ്പോഴും കോടതിയിൽ പരാജയപ്പെടുന്നത് കേരളമല്ലേ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഉണ്ടായ പ്രതിസന്ധികളിൽ ഇന്നും പരിഹാരം കാണാതെ വിദേശ ഭരണത്തിന് പോകുന്നത് കേരളമല്ലേ അപ്പോൾ കേരളത്തിലെ വികസനത്തെക്കുറിച്ചും ആരും ഇവർക്കൊന്നും പറയാനില്ല ഈ മണ്ഡലത്തിൽ തന്നെ അവിടെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന വിവിധ പദ്ധതികൾ അവിടുത്തെ അമൃത് പദ്ധതി അവിടുത്തെ കേന്ദ്ര വിദ്യാലയ സ്ഥാപനങ്ങൾ കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ച പണം മുഴുവൻ ദുർവയമായി വയ്ക്കപ്പെടുന്നു അഞ്ച് ദിവസം കൂടുമ്പോഴാണ് തൃക്കാക്കരയിൽ ഒരു കുടിവെള്ളം കിട്ടുന്നത് തൃക്കാക്കരയിലെ നഗരപ്രദേശമായ തൃക്കാക്കരയിലെ ചേരികളിൽ ജീവിതം ദുസ്സഹമാണ് അവിടെ വീടില്ലാത്തവരുടെ വേദനകൾ അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞ സമരത്തിൽ ഒരു ഗ്രാമത്തിൽപ്പെട്ടവർ ഞങ്ങൾക്ക് കുടിവെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് പോലും നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടില്ലേ ഇവിടെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് നവകേരളം എന്നുള്ള വീമ്പുവളത്തിലൊക്കെ നിർത്തിയിട്ട് വർഗീയതയുടെയും ഈ തരത്തിലുള്ള മൃദുല വികാരങ്ങളുടെയും പുറകിൽ ഭരണകൂടങ്ങളും പ്രതിപക്ഷവും ഒരേ സമയത്ത് പോകുന്നത് കേരളത്തിൽ തൃക്കാക്കരൽ ഇരുകൂട്ടാനും പരാജയം സംബന്ധിച്ച് തുടക്ക സൂചനയല്ലേ മാത്രമല്ല തിരുവനന്തപുരത്ത് മറ്റൊരു തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവിടെയും ബി ജെ പിയുടെ മുന്നേറ്റം നമ്മൾ കാണുന്നില്ലേ ഇതൊക്കെ ഒരു സൂചനയാണ് ഇവിടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പി സി ഉയർത്തുന്ന ചോദ്യം വലിയ വെല്ലുവിളിയാണ് അത് കേൾക്കാനും സ്വീകരിക്കാനും കൂട്ടമായിട്ട് മാത്രമേ തന്നെ പറയുന്നു ആളുകൾ കേൾക്കാൻ വരുന്നു ആളുകൾ ഐക്യം ദീപിക പോലുള്ള പത്രങ്ങൾ പോലും കേരള സർക്കാരിന്റെ ഇരട്ടത്താപ്പും ആ സമാജം അനുഭവിക്കുന്ന വേദനയും പറയുന്നു ചിലർക്കൊരു നീതി ചിലർക്ക് കാട്ടുനീതി എന്ന തരത്തിൽ രണ്ടു മുന്നണികൾ വിൽക്കാനും കുറഞ്ഞു പോയെന്നാണ് പക്ഷെ അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് പാഠം പഠിച്ചു എന്നാണ് അങ്ങനെ രണ്ട് നിലപാടെടുക്കുന്ന ഒരാളെയാണോ ബിജെപി താരപ്രചാരകനായി വിശ്വസിച്ച് ഏൽപ്പിച്ചത് അല്ല കോടതിയിൽ പറയുന്നതൊക്കെ നമുക്കൊക്കെ അറിയാമല്ലോ ഒരു കേസിന്റെ മുമ്പിൽ എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് അങ്ങനെ പുറത്തിറങ്ങാൻ പേടിയുള്ള കോടതി ആളിപ്പോ നിഖരിച്ചിപ്പോ അവിടെ പോവാതിരിക്കില്ലല്ലോ ബിജെപി പറയുകയാണല്ലേ ബിജെപി പറയുകയാണല്ലേ സി ജോർജ് കോടതി പറഞ്ഞത് നിഖരിച്ചാണ് അവിടേക്ക് എത്തിയത് എന്ന് നിങ്ങൾ ഈ കൂടെ കൊണ്ടു നടന്ന അദ്ദേഹത്തെ വലിയ വസ്തുപ്പെടുത്തുക അല്ല അതല്ല മാധു മാധു അദ്ദേഹം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഞായറാഴ്ച ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിക്ക് അവന്റെ ആരാധനാലയത്തിൽ അദ്ദേഹത്തിന്റെ മാതൃഭാതയിൽ പോകുന്നത് പ്രധാനപ്പെട്ടതാണ് വളരെ കൃത്യമായി നേരത്തെ പ്രഖ്യാപിച്ചു ചെയ്യുന്നത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് അതിന്റെ മുന്നിൽ മുട്ടുമടക്കി കൊടുക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനില്ല അദ്ദേഹം നീതിന്യായ സംവിധാനം നൽകുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം തുറന്നു പറയും അതിൽ ജാമ്യം അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഞായറാഴ്ചയിലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മറ്റെന്തെങ്കിലുമൊക്കെ മാർഗം കാണേണ്ടി വരുമായിരുന്നു അദ്ദേഹം കോടതിക്ക് കൊടുത്ത ഉറപ്പുകളുടെ പേരിലാണ് ഇപ്പോൾ സ്വതന്ത്രനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കാൻ കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനും കഴിയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കാനും കഴിയുന്നത് അദ്ദേഹം ഇന്ന് അവിടെ വന്ന് പറയുകയാണ് കുറച്ച് കുറഞ്ഞു പോയി കോടതിയിൽ പറഞ്ഞത് എന്താണ് ഞാൻ പാഠം പഠിച്ചു അപ്പോൾ ബി ജെ പി പറയുകയാണ് അദ്ദേഹം കോടതിയെ ധിക്കരിച്ചില്ലേ കോടതിയിൽ ചിലതൊക്കെ നമ്മളൊക്കെ പറയുന്നതല്ലേ എന്ന് അപ്പോൾ എന്താണ് നിങ്ങളൊക്കെ ഈ രാജ്യത്തെ നിയമ ധരിച്ചു വെച്ചിരിക്കുന്നതും വെച്ചിരിക്കുന്നതും ചിന്തിച്ചു ും കോടതി കർശനമായ വ്യവസ്ഥ എന്ന് പറഞ്ഞു മാധു രണ്ട് ഉള്ളത് എല്ലാ കേസിലും കോടതി ജാമ്യം നിഷേധിക്കുന്ന എല്ലാ കേസിലും കൊടുക്കുന്ന ഉറപ്പാണ് ഒന്ന് നിങ്ങൾ ഇത് ആവർത്തിക്കരുത് രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ അവരുടെ മുമ്പിൽ ഹാജരാവണം ഇത് രണ്ട് സാധാരണ വ്യവസ്ഥ എന്നതിനപ്പുറത്തേക്ക് വലിയ കഴമ്പുള്ള വ്യവസ്ഥയായിട്ടൊന്നും പലപ്പോഴും പൊതുപ്രവർത്തകമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ തരാതരം തൂക്കി നോക്കിയാണോ വില കൊടുക്കേണ്ടത് അറിയില്ല അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും അത് പാലിക്കപ്പെടേണ്ടതാണ് അത് പാലിക്കാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടത് മൂന്ന് മാസമായി മാധു എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇദ്ദേഹത്തിന്റെ ജാമ്യം ലംഘിച്ചതിന് കോടതിയുടെ നിർദ്ദേശം മറികടന്ന് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നു പോലീസ് പറയും പുള്ളിയാണെന്ന് മാധു എന്താ ഈ വാക്കുകളെയും പ്രവർത്തിയും തമ്മിൽ അത് ചൂണ്ടി ചൂണ്ടിപ്പിക്കാണിക്കാത്തത് അങ് ചൂണ്ടിക്കാണിച്ചല്ലോ അല്ല നിങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങളെ വിമർശിക്കുമ്പോൾ ഈ വിമർശനം കേരളത്തിന്റെ പൊതു സമൂഹ തെരഞ്ഞെടുപ്പിന് വരുമെന്ന് നമ്മൾ കാണണ്ടേ മാധു അപ്പോൾ ഒരാൾ ചെയ്താൽ അത് തെറ്റാണെങ്കിൽ മറ്റൊരാൾ തെറ്റ് ഇന്നലകളും മിനിഞ്ഞാന്നും ചരിത്രാതീത കാലം മുതൽ ആവർത്തിച്ചു കൊണ്ടുവരികയും തങ്ങൾ കനിഷ്ടകരമായ ആളുകൾ ചെയ്യുമ്പോൾ എന്ന് പെരുപ്പിച്ചു പറയുകയും ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും പോലീസ് നിഷ്പതിയെക്കുറിച്ചും വർഗീയതയെ നമ്മുടെ മതേതര ചർച്ചയെക്കുറിച്ചും ജനങ്ങൾ സംശയിക്കും ആ സംശയമാണ് കേരളത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി വികതികളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പ്രതിഭാസമാണെന്നൊന്നും ഞാൻ ധരിച്ചു വശായിട്ടില്ല പക്ഷെ പി സി ജോർജിനെ അങ്ങനെയല്ല നിങ്ങൾ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള ചോദ്യം നിങ്ങളോട് ചോദിച്ചത് ഫാദർ പോൾട്ടാട്ട് കേരളം അതിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ പേരിൽ ഏറെ അഭിമാനിക്കുന്ന നാടാണ് അത് ഇനി എന്ത് വിവാദം ഉണ്ടായാൽ പോലും ആത്യന്തികമായ കേരളത്തിന്റെ പൊതുസമൂഹം ചിന്തിക്കുന്നത് മതേതരത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടായിരിക്കും അവിടെയാണ് പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഏതു താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹവുമാകട്ടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ മറ്റൊരു സമൂഹത്തിനുമേൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരാൾ യഥാർത്ഥ ക്രിസ്തീയതയിൽ വിശ്വസിക്കുന്ന ഒരാളാണോ അങ്ങനെ അദ്ദേഹം മറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ തള്ളി പറയാൻ തയ്യാറാകേണ്ടതല്ലേ മതസൗഹാർദ്ദത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വലിയ സമൂഹം തീർച്ചയായിട്ടും മധു പറയുന്നത് വളരെ ശരിയാണ് കേരളത്തിൻ്റെ സാംസ്കാരികമായ അന്തരീക്ഷം നമ്മൾ പരിശോധിച്ചാൽ വ്യത്യസ്തമായ മൂന്ന് മതങ്ങളും മറ്റ് ചെറിയ മതവിഭാഗങ്ങളും മറ്റ് സംസ്കാരങ്ങളും വളരെ മാന്യമായി പരസ്പരം ആദരിച്ച് ജീവിച്ച ഒരു പൊതു സമൂഹത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം ഈ നാട്ടിലുണ്ട് അത് അപകടപ്പെടുത്തുന്ന ഒരു വർഗീയതയുടെ വിഷവും വിവാ വിഭജനത്തിൻ്റെ വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കുന്നത് സ്വന്തം അധികാരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുകയും അവരുടെ പിന്നെ അണിനിരക്കാതിരിക്കുകയും ചെയ്യേണ്ട വിവേകം നമ്മൾ കാണിക്കേണ്ടത് നാടിൻ്റെ ഭാവിക്കും സംസ്കാരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഭാവിക്കും അനിവാര്യമാണ് എന്ന് ചരിത്രത്തിൽ നാം തിരിച്ചറിയേണ്ടതിരിക്കുന്നു ചരിത്ര യൂറോപ്പിൻ്റെയൊക്കെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മതത്തിൻ്റെയും ഐഡിയ ഐഡിയോളജിയുടെയൊക്കെ പേരുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഉണ്ടാക്കിയ യുദ്ധ യുദ്ധങ്ങളെക്കുറിച്ചും കലാപങ്ങളെക്കുറിച്ചും വിപ്ലവങ്ങളെക്കുറിച്ചും മനുഷ്യ കത്തികളെക്കുറിച്ചുമാണ് മനുഷ്യനെ കൊല്ലുന്ന ഫാക്ടറിൽ ഉണ്ടാക്കിയ കഥയാണ് ഇതെല്ലാം നമ്മൾ ആരംഭിക്കുന്നത് ഭാഷയിലാണ് വെറുപ്പിൻ്റെ ഭാഷയിൽ വിഭാഗീയതയുടെ ഭാഷയിലാണ് അത് തുടങ്ങുന്ന ഭാഷയിലാണെങ്കിൽ അത് അവസാനിക്കുന്നത് തെരുവിലെ യുദ്ധത്തിലാണ് ഈ വഴിയിലേക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ നാടും പോകണമോ എന്ന് രാഷ്ട്രീയ പാർട്ടികളും സംസ്കാരവും ജനാധിപത്യവും അതിലെ പൗരന്മാരും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു പരി പരിസ്ഥിതിയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അത് ചില ആളുകൾ ചെയ്യുമ്പോൾ അത് അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയാണ് ഒരു മതവും വെറുക്കാനും വിദ്വേഷം പുലർത്താനും പഠിപ്പിക്കുന്നില്ല അത് മതത്തിൻ്റെ പേര് പറയുന്നത് മതത്തിൻ്റെ ലേബലിൽ അധികാരത്തിലേക്കും മറ്റ് ആനുകൂല്യങ്ങളിലേക്കും തേടിയെത്താനുള്ള വർഗീയത പ്രസംഗിക്കാനാണ് അങ്ങനെ പ്രസംഗിക്കുന്നവരെ ഒറ്റപ്പെടുത്താനും അവരുടെ പിന്നിൽ അണിനിരക്കാതെ അവരെ ചെറുത്തു നിൽക്കാനുമുള്ള വിവേകം വിശുദ്ധമായ വിവേകം കാണിക്കേണ്ടതുണ്ട് അതിന് പകരം അവരെ പിന്താ പിന്താങ്ങുകയും അവരുടെ കടയിൽ മറ്റേ അയാളുകൾ അവർ പറയുന്നതൊക്കെ സത്യമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ സത്യം പറയാനുള്ള അവകാശമില്ല അധികാരമില്ല സന്ദർഭമില്ല സത്യം സത്യസന്ധമായി പറയാനും വസ്തുനിഷ്ഠമായി പറയാനും എല്ലവർക്കും മറ്റുള്ളവരുടെ ആദരപൂർവ്വം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് മതവിമർശനവും നടത്താം അത് ആദരവോടും ബഹുമാനത്തോടും ചെയ്യാൻ പക്വതയോടെ ചെയ്യാനുള്ള സംസ്കാരബോധം ഉള്ളവർ എന്തിനെ ഇത്തരം ആളുകളെ പിഞ്ചൊല്ലുന്നു അതിൻ്റെ പിറകിൽ നിൽക്കുന്നു അത് ഒരു കാപട്യമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ല മറിച്ച് ഒരു സമുദായ സബ സൗഹാർദ്ദത്തിൻ്റെയും മതസഹിഷ്ണുതയുടെയുമായ അന്തരീക്ഷത്തിൽ പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം സമൂഹത്തിൽ ആദരിച്ച് പരസ്പരം ആദരിച്ചും പരസ്പരം സഹകരിച്ചും ജീവിക്കാനുള്ള ഒരന്തരീക്ഷം ഉണ്ടാക്കാനും ബോധപൂർവം മതങ്ങളും മതത്തിൻ്റെ അധിപന്മാരും നേതാക്കളും രാഷ്ട്രീയക്കാരും പരിശ്രമിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന കാര്യം അറിയിക്കാനും അതിൻ്റെ ആശങ്ക പ്രകടിപ്പിക്കാനും മാത്രമാണ് ഞാൻ നിയോഗിക്കുന്നത് ഈ വെണ്ണലയിൽ വിവാദ പ്രസംഗം ഉണ്ടായ സ്ഥലത്തെ സംഘാടകർ തന്നെ ഇന്ന് പി സി ജോർജിനെ സ്വീകരിക്കുന്നു അതിനുശേഷം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിനെ മാലയിട്ട് സ്വീകരിക്കുന്നു ആലിംഗനം ചെയ്യുന്നു ശ്രീ എൻ രാധാകൃഷ്ണൻ നേരിട്ട് അത്തരത്തിൽ ഇങ്ങനെ നിയമത്തിന്റെ നടപടി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളെ ഒരു സ്റ്റാർ ആങ്കറായി ഉയർത്തുക ഉയർത്തി കാണിക്കുക വഴി എന്ത് എന്ത് രാഷ്ട്രീയ ബദലാണ് ബി നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് മാധു ആ ചോദ്യത്തിന് തന്നെ ശ്രീ നമ്മൾ ഇന്നത്തെ ഈ ദിവസത്ത് പി സി ജോർജിനെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ കൃത്യമായി തന്നെ ബഹുമാനായ ഫാദർ തേലക്കാട് ഇപ്പോൾ വളരെ കൃത്യമായി നമുക്കെല്ലാവർക്കും നല്ല സന്ദേശമാണല്ലോ നൽകിയിരിക്കുന്നത് അദ്ദേഹം വളരെ കൃത്യമായ ആ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി പലതും കാണിക്കുന്നു ഇപ്പോൾ ഈ ജയേന്ദ്ര മാഷ് ആവേശം കൊള്ളുകയാണ് അപ്പോൾ ജയേന്ദ്ര മാഷ് സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വീഡിയോ ഒന്ന് കേട്ടു നോക്കുന്ന ആളാണ് അതൊന്നും വേണ്ട ഞാൻ ജയിച്ചത് എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടിയാണ് എന്ന് ആദ്യമായി കേരളത്തിൽ ഒരാൾ അഭിമാനത്തോടുകൂടി പറഞ്ഞ് എസ് ഡി പി ഒരു രാഷ്ട്രീയ മുഖം ഉണ്ടാക്കി കൊടുത്തിയ ആളാണ് ഈ പി സി ജോർജ് അതൊക്കെ പോട്ടെ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രശസ്തമായ കാര്യവുമല്ല മറ്റും നമ്മൾ ശ്രീ ജയേന്ദ്ര മാഷി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണം അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ കാര്യം ഉൾപ്പെടെ പറയട്ടെ ശ്രീ ജയേന്ദ്ര മാഷി പ്ലീസ് ഞാൻ പറയട്ടെ 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 ഞങ്ങൾ ആരുടെയും കൂട്ടുപിടിച്ച് ഭരിക്കില്ല നിങ്ങളല്ല ഞങ്ങൾ അത്രേ ഉള്ളൂ ഞാൻ ഇപ്പൊ എന്റെ അവസരമാണ് ഞാൻ പറയട്ടെ മാഷ് അവസരം വരും ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് ശ്രീ ജയേന്ദ്ര മാഷ്ടി സിയുടെ കാര്യം താങ്കൾ ഞാന് ഞാന് ഞാൻ എന്റെ ഞാൻ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയട്ടെ ദേവിയെ ഇടപെടരുത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് താങ്കൾ കെ എസ് ആർ ടി സിയുടെ കാര്യമൊക്കെ പറഞ്ഞു നേരത്തെയും യു ഡി എഫിൻ്റെ കാലത്തും കേരളത്തിൽ പല ഘട്ടത്തിലും കെ എസ് ആർ ടി സി പ്രതിസന്ധി പക്ഷേ പറയാൻ നിങ്ങൾക്കെന്തവകാശം നിങ്ങളോ ഞാനോ പെട്രോൾ പമ്പിൽ പോയി ഒരു ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ കൊടുക്കുന്നതിനേക്കാൾ ഇരുപത്തഞ്ച് രൂപ അധികം കൊടുക്കണം കെ എസ് ആർ ടി സി എന്ത് ന്യായമാണത് നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യമുണ്ടാവില്ല സാധാരണ നാട്ടുകാർ നമ്മൾ ആരെങ്കിലും ഒരു ലിറ്റർ ഡീസൽ അടിക്കുമ്പോ ഇപ്പൊ തൊണ്ണൂറ്റഞ്ചാണ് കൊടുക്കുന്നത് തൊണ്ണൂറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അതിനുപകരം നൂറ്റി ഇരുപത്തഞ്ച് കൊടുക്കണം കെ എസ് ആർ ടി സി നിങ്ങൾ തന്നെയാണ് ഉത്തരം നിങ്ങൾ ഇതിനൊക്കെ കേരളത്തിലെ പറയട്ടെ നിങ്ങളുടെ ഇന്ത്യ ഞാൻ പറയട്ടെ എസ് കെ സജീഷന്റെ സമയവും പൂർണ്ണമായി അവസാനിക്കണം ഞാനോട് ക്ഷമിക്കണം ഞാൻ ഈ ചർച്ച പൂർത്തിയാക്കുകയാണ് എന്തായാലും അവിടുത്തെ പ്രചാരണമൊക്കെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി മണിക്കൂറുകൾ മാത്രമാണ് തൃക്കാക്കര വിധി എഴുതാൻ ബാക്കിയുള്ളത് നമുക്ക് കൗതുകത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കാം തൃക്കാക്കരയിലേക്ക്